ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം നല്ല വെള്ള ചൂര മീനാണ്. വെള്ള ചൂര മീനിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളയാണേലും കറുപ്പാണേലും നല്ല ഉറപ്പുള്ള ദശയായിരിക്കും. അങ്ങനെ ഉറപ്പുള്ള ദശയുള്ള മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംഭവം മീനച്ചാറായിരിക്കും. അപ്പൊ മീനച്ചാർ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം തന്നെ മീൻ നല്ലപോലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കണം. ചെറുതെന്ന് പറഞ്ഞാൽ ഒരു ഇടത്തരം. നമുക്ക് ഈ കടയിലെ ചേട്ടന്മാർ തന്നെ ചെയ്തു തന്നു. ചേട്ടന്മാർക്ക് നമ്മൾ ഇച്ചിരി സ്നേഹം കൂടിപ്പോയി തന്നെ അതുകൊണ്ട് കുറച്ച് പൊടിയായിപ്പോയി. ഈ പൊടിയാക്കിയുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ വറുത്തെടുക്കുമ്പോൾ കുറേയൊക്കെ അടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരു ഇടത്തരം പീസാക്കി വേണം കട്ട് ചെയ്യാൻ. നമ്മളിവിടെ എടുത്തിരിക്കുന്ന 1.5 കിലോ മീനാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന മാരിനേഷൻ ഒക്കെ ഒന്ന് പറയാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്, ഉലുവ വറുത്ത് പൊടിച്ചത്, ഉലുവ മാത്രം ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം, അതൊരു 1/2 ടേബിൾ സ്പൂണ്, കായപ്പൊടി 1/2 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂണ്. കുരുമുളക് വേണമെങ്കിൽ ഇത്തിരി കയറി നിന്നിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നല്ലപോലെ കുഴച്ച് കൈകൊണ്ട് തന്നെ നല്ലപോലെ കുഴച്ച് അങ്ങ് വെച്ചേക്കണം 1 മണിക്കൂർ. അങ്ങനെ അവിടെ ഇരിക്കട്ടെ. സാധാരണ കണ്ടേക്കുന്ന വെളിച്ചെണ്ണയെ വറുത്തിട്ട് നല്ലെണ്ണയിൽ അച്ചാരെന്നാണ്. പക്ഷെ നമ്മളിന്ന് നല്ലെണ്ണയെ തന്നെ വറക്കുകയാണ്. അപ്പം ഉറപ്പായിട്ടും എനിക്ക് പറയാൻ പറ്റിയത് ഒരുപാട് നാൾ ഇരിക്കുമെന്ന്. രുചി കാരണം പെട്ടെന്ന് തീർന്നു പോയെങ്കിലേ ഉള്ളൂ. അപ്പം ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മാരിനേറ്റ് വെച്ചിരിക്കുന്ന സംഭവം എടുത്ത് അങ്ങോട്ട് വറുത്തെടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചു പോകും. വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ആയി പോകരുത്, എന്നാൽ ഷാലോ ഫ്രൈ ആയി പോകരുത്. ഇടത്തരം നിൽക്കണം. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ അച്ചാർ കഴിക്കാൻ ഒരു ടേസ്റ്റ് കാണത്തില്ല, എന്നാൽ ഒരുപാട് സ്മൂത്ത് ആയി കഴിഞ്ഞാൽ അതങ്ങ് പൊടിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന മീനെല്ലാം ഒരു 2-3 വട്ടമായിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ചങ്കിനകത്ത് നല്ല വേദന വരാറുണ്ട്. കാരണം ഇത് കറിയാക്കുവായിരുന്നെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ഉണ്ട് തന്നെ. ഇതിപ്പോൾ 1.5 കിലോ മീൻ വറുത്ത് കഴിഞ്ഞപ്പം 1/2 കിലോ പോലും ഉണ്ടോയെന്ന് സംശയമായി. പിന്നെ അതിൻ്റെ രുചി ഓർക്കുമ്പം എല്ലാം അങ്ങ് ക്ഷമിക്കുക. അപ്പോൾ മീൻ വറുത്തെടുത്ത എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അതും കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം. അതിനായിട്ട് വേണ്ടത് എന്നാക്കെയാണെന്ന് പറഞ്ഞേക്കാം. ആദ്യം ഒന്ന് കടുക് അങ്ങ് പൊട്ടിക്കണം. അതിനുണ്ട് ഒരു 50 ഗ്രാം ഇഞ്ചിയാണ് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കുന്നത്. അതുപോലെ ഒരു 6 മുഴുവനായിട്ടുള്ള ഗാർലിക്ക് അതും കൂടെ നീളത്തിൽ അരിഞ്ഞ് ഞങ്ങൾ ചേർക്കണം. അതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പം അതിനകത്തോട്ട് നമ്മൾ കറി ലീവ്സും അതുപോലെ തന്നെ പച്ചമുളകും നീളത്തിൽ കീറിയതും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ കറിക്ക് വഴറ്റുന്നതിൻ്റെ കൂട്ടല്ല, ഏകദേശം നല്ല ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതെല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്ന് കഴിഞ്ഞ ശേഷം നമുക്ക് അതിനകത്തോട്ടേക്ക് ആദ്യം കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഒരു 50 ഗ്രാം, ഏകദേശം ഒരു 3.5 ടേബിൾ സ്പൂൺ എങ്കിൽ നല്ല കളറൊക്കെ നല്ല കിടുക്കാച്ചാണ് നിൽക്കത്തുള്ളൂ. പിന്നെ നമുക്ക് കുറവുള്ള ഉപ്പ് ആദ്യം ആ മീനിൻ്റെ ഒന്ന് കഴിച്ചു നോക്കണം. വറുത്ത് വെച്ചേക്കുന്ന ഉപ്പ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ഉപ്പിപ്പം ചേർക്കണം. അതുപോലെ തന്നെ കായപ്പൊടിയും അത്യാവശ്യം ചേർത്ത് കൊടുക്കണം. ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ നേരം കായപ്പൊടി ചേർത്താണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം കായപ്പൊടി ഇപ്പം ചേർത്ത് കൊടുക്കാൻ. പിന്നെ വേണ്ടത് വിനീഗറാണ്. അതാണ് ഇതിനകത്ത് പുളി തരുന്ന സംഭവം. അതായത് 2.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് തിളയ്ക്കുന്ന പരുവാകുമ്പോൾ തീ അങ്ങ് വളരെ കുറച്ചിടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ദേ ഇതുപോലെ. ഇനി മുന്നോട്ടുള്ള പരിപാടികളെല്ലാം വളരെ ചെറിയ തീ വേണം ചെയ്യാൻ. സ്റ്റൗ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. നല്ലപോലെ സംഭവം മീൻ പൊടിയാതെ തന്നെ മിക്സ് ചെയ്യണം. വളരെ ചെറുതായിട്ട് വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ മീൻ പിന്നെയും പൊടിഞ്ഞു പോകും. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മുടെ മീൻ കഷ്ണം ഇച്ചിരി ചെറുതായി പോയായിരുന്നു. നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇച്ചിരിയും കൂടെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകാതിരിക്കും. അപ്പോൾ ഇത്രയുള്ള സംഭവം നമ്മുടെ കിടുക്കാച്ചി മീനച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ ഇത് നാക്കി വെച്ച് നോക്കി കഴിഞ്ഞാൽ വലിയ ഫീലിങ്സ് ഒന്നും കിട്ടത്തില്ല. എന്നാൽ ഇതിൻ്റെ ചൂടൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒരു കുപ്പി പറഞ്ഞിലോട്ട് എടുത്ത് മാറ്റി വെക്കണം. അതിൻ്റെ ഒരു 2 ദിവസം കഴിയുമ്പോൾ ഒന്നെടുത്ത് വായി വെച്ച് നോക്കണം. അങ്ങനെ നാവിൻ്റെ ആ മർമ്മത്തിലോട്ട് ഈ സംഭവം കൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ. എൻ്റെ പൊന്നോ, 1 മാസം വെക്കേണ്ട അച്ചാർ ചിലപ്പോൾ ഒറ്റ ഓതും കൊണ്ട് അടിച്ച് തീർത്തേക്കും. ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ്.